പല പല നാളുകൾ ഞാനൊരു പുഴുവായ്പ പവിഴക്കൂട്ടിലുറങ്ങി ഇരുളും വെട്ടവും അറിയാതങ്ങനെ ഇരുന്ന് നാളുകൾ നീക്കി അരളിച്ചെടിയുടെ ഇല തന്നടിയിൽ അരുമക്കിങ്ങിണി പോലെ വീശും കാറ്റത്തിളകി തുള്ളി വീഴാതങ്ങനെ നിന്നു ഒരു നാൾ സൂര്യൻ ഉദിച്ചുണരുമ്പോൾ വിടരും ചിറകുകൾ വീശി പുറത്തു വന്നു അഴക തുടിക്കും പൂമ്പാറ്റത്തളിരായി ഹായ് ഫ്രണ്ട്സ്, ഞാൻ ശ്രീലക്ഷ്മി പ്രദീപ്. ഒരു പൂമ്പാറ്റയുടെ ജീവിതചക്രം ഇത്ര ഭംഗിയായി വിവരിക്കുന്ന ഈ കവിത കൂട്ടാർ കേട്ടിട്ടുണ്ടാകും. നമ്മുടെ അച്ഛനമ്മമാരുടെയൊക്കെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ള ഓർമ്മകളിൽ ഇപ്പോഴും ഈ കവിതയുണ്ട്. സംശയം ഉണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ. ശരിക്കും പറഞ്ഞാൽ പ്രാണിലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള ജീവികളാണ് പൂമ്പാറ്റകൾ. നമുക്ക് ഇന്ന് അവരുടെ ലോകത്തേക്ക് പോയാലോ. വെൽക്കം ടു ചെസിൻ ദ വണ്ടർ. പൂമ്പാറ്റകളെ പറ്റി മുഴുവൻ കാര്യവും പറയണമെങ്കിൽ അതിന് ഒരുപാട് സമയം വേണം. അത്ര സമയമൊന്നും നമുക്ക് കണ്ടിരിക്കാൻ പറ്റില്ലെന്നറിയാം. ഈ പരിമിതി മനസ്സിലാക്കി എനിക്കറിയാവുന്ന പൂമ്പാറ്റകളെ പറ്റിയുള്ള രസകരമായ കുറച്ച് അറിവുകൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് തുടങ്ങിയാലോ. നമ്മളെക്കാളൊക്കെ ഒരുപാട് കാലം മുമ്പ് ഭൂമിയിൽ വന്നവരാണിവർ. അതായത് ഏതാണ്ട് 970,000 വർഷങ്ങൾക്ക് മുമ്പേ ശലഭങ്ങൾ ഇവിടെ എല്ലാം പാറി കളിച്ചിരുന്നു. 1973 ഫ്രാൻസിൽ നിന്ന് കണ്ടെത്തിയ ഫോസിലുകൾ പഠിച്ച ശാസ്ത്രജ്ഞനാണിത് പറഞ്ഞത്. ഇനി നമുക്ക് ഇവരുടെ ശരീരഘടന ഒന്ന് നോക്കിയാലോ. ശലഭങ്ങൾക്ക് എത്ര കാലുകൾ ഉണ്ടെന്നറിയാമോ? 6. പിന്നെ തല, നെഞ്ച്, വയറുഭാഗം ഇങ്ങനെ 3 ഭാഗങ്ങളും 2 സ്പർശനികൾ അഥവാ ആന്റിനകളും ഉണ്ട്. പൂവിൻ്റെ തേനൊക്കെ വലിച്ചു കുടിക്കാനായി ഒരു കുഞ്ഞു തുമ്പിക്കൈയും പുറം ഭാഗത്ത് ചെറുതും വലുതുമായ 4 ഭംഗിയുള്ള ചിറകുകളും ഉണ്ട്. ആന്റിന ഉപയോഗിച്ചാണ് ഇവ ഇണയെ തിരിച്ചറിയുന്നതും മണം പിടിക്കുന്നതുമെല്ലാം. ചിറകിൻ്റെ ഏറ്റവും പിൻഭാഗത്തെ വാലെന്ന് പറയാം. ദേഹം മുഴുവനും കുഞ്ഞു കുഞ്ഞു രോമങ്ങളുണ്ട്. നമ്മൾ ഇങ്ങനെ പിടിക്കാൻ ചെല്ലുമ്പോൾ അയ്യേ പറ്റിച്ചെന്നും പറഞ്ഞ് പൂമ്പാറ്റകൾ പോകുന്നതിൻ്റെ രഹസ്യം കൂട്ടാർക്കറിയാമോ? അതായത് ഇതിൻ്റെ തലയുടെ മുൻപിലായുള്ള 2 കണ്ണുകളിൽ ഏതാണ്ട് 1700 ലെൻസുകളാണുള്ളത്. മങ്ങിയ കാഴ്ചയാണെങ്കിലും ചുറ്റും നടക്കുന്നതെല്ലാം ഇവയ്ക്ക് തിരിച്ചറിയാൻ കഴിയും. നിറങ്ങൾ തിരിച്ചറിയാനുള്ള കഴിവും പൂമ്പാറ്റകൾക്കുണ്ട്. സൂര്യപ്രകാശത്തിലെ അൾട്രാ വയലറ്റ് രശ്മികളെ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് ഇവയുടെ ചിറകുകൾക്കുണ്ട്. ഒരേ ഇനത്തിൽപ്പെട്ട ശലഭങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടതാ, ഇവള് നമ്മുടെ കൊച്ചാ എന്നൊക്കെ പരസ്പരം തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. ആന്റിന പോലെ തന്നെ ഈ പ്രത്യേകതയും ആൺപെൺ ശലഭങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാനുള്ള അടയാളം കൂടിയാണ്. നമ്മൾ രുചി അറിയുന്നത് നാവുകൊണ്ടല്ലേ, പക്ഷേ പൂമ്പാറ്റകൾ കാലുകൊണ്ടാണ് രുചി അറിയുന്നത്. ചിറകിൽ നിറയെ ചെറിയ ചെറിയ ശൽക്കങ്ങൾ പലതരത്തിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഈ ചിറകിൽ വീഴുന്ന പ്രകാശം ഇവയ്ക്ക് വർണ്ണപ്പകിട്ട് നൽകുന്നു. ചില ഇനത്തിൽപ്പെട്ട ആൺശലഭങ്ങൾക്ക് പ്രത്യേകതരം മണം പുറപ്പെടുവിക്കാനാകും. ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയാൻ ഇത് സഹായിക്കുന്നു. സംഭവ ബഹുലമാണ് ചിത്രശലഭങ്ങളുടെ ജീവിതം. ജനിക്കുന്നതിന് മുന്നേ കുറേ ഘട്ടങ്ങൾ തരണം ചെയ്യണം. ആദ്യം മുട്ടയാണ് ഉണ്ടാവുക. പെൺശലഭം ചെടിയുടെ ഇലക്കടിയിലാണ് മുട്ടയിടുന്നത്. ഒറ്റയ്ക്കും കൂട്ടമായി മുട്ടയിടുന്ന ശലഭങ്ങളുണ്ട്. ചിലത് ഒന്നിന് പുറത്ത് ഒന്നായി മാല പോലെ മുട്ടയിടും. മഞ്ഞയോ പച്ചയോ നിറമാണ് മിക്ക മുട്ടകൾക്കും. സാധാരണമായി ഉരുണ്ട മുട്ടയാണ് കാണുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള മുട്ടയിടുന്ന ശലഭങ്ങളുമുണ്ട്. മുട്ടയുടെ പുറത്ത് കോറിയോൺ എന്ന ആവരണമുണ്ട്. ഈ ആവരണം മുട്ടയെ സംരക്ഷിച്ചു നിർത്തുന്നു.
രണ്ട് മുതൽ ആറ് ദിവസം കൊണ്ട് മുട്ട വിരിയും. മുട്ട വിരിഞ്ഞു വരുന്നത് ശലഭമല്ല കേട്ടോ, ഒരു കുഞ്ഞു പുഴുവാണ്. ശലഭപ്പുഴു അഥവാ ലാർവ എന്നാണ് ഇതിൻ്റെ പേര്. ലാർവകളുടെ ആദ്യ ഭക്ഷണം അതിൻ്റെ മുട്ടത്തോട് തന്നെയാണ്. ചെടിയുടെ ഇലയാണ് പിന്നീടുള്ള പ്രധാന ആഹാരം. പുഴുക്കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ പറ്റിയ ചെടികൾ തിരഞ്ഞെടുക്കാനുള്ള കഴിവ് ശലഭങ്ങൾക്കുണ്ട്. ഏതാനും ആഴ്ചകൾ ലാർവകൾ ഇങ്ങനെ ഇല തിന്ന് നടക്കും. തീറ്റി മാത്രമാണ് ഈ സമയത്ത് ഇവയുടെ പണി. അതുകൊണ്ട് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ലാർവയുടെ ഭാരം 1000 മടങ്ങാവും. കാറ്റർപില്ലർ എന്നാണ് ഇംഗ്ലീഷിൽ ഈ ലാർവക്ക് പറയുന്നത്. ഇനിയാണ് അടുത്ത ഘട്ടം. നന്നായി വളർന്നു കഴിഞ്ഞാൽ ലാർവ ശാപ്പാട് നിർത്തും. വയറ് നിറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ നോക്കുന്നത് എന്താ, എവിടെയെങ്കിലും ഒന്ന് കിടക്കണം. അതുതന്നെയാണ് ലാർവകളും ചെയ്യുന്നത്. കുറച്ച് കാലത്തേക്ക് നീണ്ട ഉറക്കം. ഇങ്ങനെ സമാധിയിലിരിക്കുന്ന അവസ്ഥയ്ക്ക് പ്യൂപ്പ എന്നാണ് പേര്. ഇലയുടെയോ കമ്പുകളുടെയോ അടിയിൽ സ്വയം ഉണ്ടാക്കിയ ഉറയ്ക്കുള്ളിൽ ചുരുണ്ടുകൂടി അങ്ങനെ കിടക്കും. ഓരോ ഇനം ശലഭങ്ങൾക്കും ഇഷ്ടമുള്ള ഓരോ ചെടികളുണ്ടാവും. ഒന്ന് രണ്ട് ആഴ്ച കൊണ്ട് ലാർവ മുഴുവൻ വളർച്ചയെത്തും. പ്യൂപ്പയുടെ തോട് പൊട്ടിച്ച് വർണ്ണ ചിറകുകൾ വീശിപ്പറക്കാനുള്ള തയ്യാറെടുപ്പാണത്. ഇമാഗോ എന്നാണ് ഈ അവസ്ഥയ്ക്ക് ഇംഗ്ലീഷിൽ പറയുന്നത്. ചുരുണ്ടുകൂടി പുറത്തു വരുന്ന ശലഭങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ചിറക് വിടർത്തി പറക്കാൻ തുടങ്ങും. ശലഭങ്ങൾക്ക് ആയുസ് കുറവാണ്. ചെറിയ ശലഭങ്ങൾ 2-3 ആഴ്ച മാത്രമേ ജീവിക്കൂ. എന്നാൽ ചിലത് 2 മാസത്തോളം ജീവിക്കും. പൂമ്പാറ്റകളുടെ ആഹാരം എന്തൊക്കെയാണെന്ന് കൂട്ടുകാർക്കറിയാമോ? ഏറ്റവും ഇഷ്ടം പൂന്തേൻ തന്നെയാണ്. അഴുകിയ പഴങ്ങളും മാംസവും ചെളിയിലെ ധാതുക്കളും മരനീരുമെല്ലാം ഇവ കഴിക്കാറുണ്ട്. പൂമ്പൊടി ഒരു പൂവിൽ നിന്നും മറ്റൊരു പൂവിലേക്ക് എത്തിക്കുന്നതിൽ, അതായത് പരാഗണം നടത്തുന്നത്, ശലഭങ്ങൾക്ക് നല്ല പങ്കുണ്ട്. ഇനി ഒരു രസം പറയാം. എപ്പോഴെങ്കിലും നിങ്ങളുടെ ദേഹത്ത് ചിത്രശലഭം വന്ന് പറ്റിയിരുന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്തായിരിക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതായത്, ഈ ശലഭങ്ങൾക്ക് ഉപ്പിലെ സോഡിയം വലിയ ഇഷ്ടമാണ്. നമ്മുടെ ശരീരം നന്നായി വെറുത്തിരിക്കുകയാണെങ്കിൽ ആ വിയർപ്പിലെ ഉപ്പ് രുചിക്കാനാണ് ശലഭങ്ങൾ വരുന്നത്. തലയുടെ മുന്നിലുള്ള ആന്റിന ഇല്ലേ, അതുപയോഗിച്ചാണ് ശലഭം കാറ്റിൻ്റെ ഗതിയും പൂന്തേനും കണ്ടെത്തുന്നത്. കാലുകളിലെ കീമോസെപ്റ്റേഴ്സ് കൊണ്ടാണ് ശലഭം രുചിയറിയുന്നത്. ചില ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെങ്കിലും ഫെറമോൺ പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ചാണ് ഇവ പരസ്പരം ആശയവിനിമയം നടത്തുന്നത്. ആവാസ വ്യവസ്ഥ. നല്ല ചൂടുള്ള സ്ഥലങ്ങളിലാണ് ശലഭങ്ങൾ കൂടുതലായും കാണപ്പെടുന്നത്. എന്നാൽ മഴക്കാടുകൾ, ചതുപ്പ് നിലങ്ങൾ, പുൽമേടുകൾ എന്നിവിടങ്ങളിലെല്ലാം ശലഭങ്ങളെ കാണാം. ഈ വിഷയത്തിലെ അറിവും അനുഭവവും പങ്കുവെക്കാനായി ഇന്ന് നമ്മോടൊപ്പം ചേരുകയാണ് മുട്ടാർ സെൻറ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബയോളജി അധ്യാപകൻ ശ്രീ ജോസഫ് ഫർഗീസ് സാർ. സാറിന് നമ്മോട് പറയാനുള്ളത് കേൾക്കാം. നമസ്കാരം. പ്രകൃതിയും അതിലെ നാനാതരത്തിലുള്ള ജീവജാലങ്ങൾ, ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇവയ്ക്കൊക്കെ എന്താണ് പ്രസക്തി? ഈ ജീവികളൊക്കെ നമുക്ക് മുമ്പ് ഭൂമിയിൽ താമസം തുടങ്ങിയവരാണ്. നമ്മുടെ നിലനിൽപ്പിന് വളരെ അത്യാവശ്യമുള്ളവരാണ്. ഏകദേശം 20 ദശലക്ഷം ജീവികൾ ഭൂമിയിൽ ഉണ്ടെന്നാണ് കണക്ക് കൂട്ടുന്നത്. അതിലേകദേശം 1.8 മില്യൺ സ്പീഷീസിനെ മാത്രമേ മനുഷ്യൻ ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുള്ളൂ. മനുഷ്യൻ അതിൽ ഒരു സ്പീഷീസ് അല്ലെങ്കിൽ വർഗം മാത്രം. ഈ ചാനലിൻ്റെ പേര് തന്നെ
ചേസിംഗ് ദി വണ്ടേഴ്സ് എന്നാണ്. നമ്മൾ താജ്മഹലിനെ ഒരു വണ്ടർ അത്ഭുതമായിട്ട് കരുതുന്നു. ആ താജ്മഹലിൻ്റെ മുമ്പിലുള്ള ഒരു പൂന്തോട്ടം, അതിലെ ഒരു പുഷ്പം, ആ പുഷ്പത്തിൽ വന്നിരിക്കുന്ന ഒരു പൂമ്പാറ്റ, ബട്ടർഫ്ലൈ, ഇതിൽ ഏതാണ് യഥാർത്ഥത്തിലുള്ള അത്ഭുതം എന്ന് ചോദിച്ചാൽ യാതൊരു സംശയവുമില്ല ആ പൂവും ആ പൂവിൽ വന്നിരുന്ന ആ പൂമ്പാറ്റയും. താജ്മഹൽ മനുഷ്യനിർമ്മിതമായ ഒരു അത്ഭുതം തന്നെയാണ്, പക്ഷേ ജീവശാസ്ത്രപരമായി നോക്കുമ്പോൾ ബട്ടർഫ്ലൈയാണ് അതിലും വലിയ അത്ഭുതം, യാതൊരു സംശയവുമില്ല. ബട്ടർഫ്ലൈസ് ഏറ്റവും മനോഹരമായ ഒരു വർഗം ജീവികൾ, അഴകു മാത്രമല്ല പരാഗണം, പോളിനേഷനിലൂടെ സസ്യങ്ങളുടെ നിലനിൽപ്പിനും അതുവഴി നമ്മുടെ നിലനിൽപ്പിനും ഇടയാക്കുന്നവർ. ഞാൻ കഴിഞ്ഞ 10 വർഷത്തോളമായി ബട്ടർഫ്ലൈയെ നിരീക്ഷിക്കുകയും അതിനെ ആസ്വദിക്കുകയും അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ശ്രീലക്ഷ്മി പ്രദീപ് ആരംഭിച്ച ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങുവാൻ മനസ്സ് കാണിച്ച ആ കുട്ടിയെ പ്രത്യേകം അഭിനന്ദിക്കുകയും ഈ ചാനലിലൂടെ നാം ഓരോരുത്തരും പ്രകൃതിയെയും അല്ലെ ജീവജാലങ്ങളെയും കൂടുതൽ നിരീക്ഷിക്കുവാനും അതുവഴി സ്നേഹിക്കുവാനും സംരക്ഷിക്കുവാനും സാധിക്കട്ടെ എന്നാഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച് സാർ. ആയുസ്സും ശരീരബലവും ഒക്കെ കുറവാണെങ്കിലും വലിയ സഞ്ചാരപ്രിയരാണിവർ. ഒരുപാട് ദൂരം ദേശാടനം ചെയ്യുന്ന ശലഭങ്ങളും ഉണ്ട്. ഏറ്റവും കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നത് മൊണാർക്ക് ശലഭങ്ങളാണ്. 1000 കിലോമീറ്റർ വരെ നിർത്താതെ പറക്കാൻ ഇവയ്ക്ക് കഴിയും. നമ്മുടെ നാട്ടിലുമുണ്ട് ഇത്തരം ദേശാടനപ്രിയരായ ശലഭങ്ങൾ. പശ്ചിമഘട്ടത്തിലെ റിസർവ് ഫോറസ്റ്റുകളിൽ കണ്ട നീലക്കടുവ, വെള്ളപ്പഫിൻ, ആൽബസ്ട്രോസ് ശലഭങ്ങൾ ദേശാടനം നടത്തുന്നവരാണെന്ന് പഠനങ്ങൾ പറയുന്നു. നല്ല വെയിലുള്ളപ്പോഴാണ് ഇവ കൂടുതലായും സഞ്ചാരം നടത്തുന്നത്. വെയിൽ താഴുമ്പോൾ എവിടെയെങ്കിലും വിശ്രമിക്കും. കാരണം സൂര്യപ്രകാശം നോക്കിയാണ് ഇവ ദിശ കണ്ടുപിടിക്കുന്നത്. ഏറ്റവും വലുപ്പമുള്ള ശലഭമായി അറിയപ്പെടുന്നത് ക്വീൻ അലക്സാണ്ട്ര ബേഡ്വിങ് ആണ്. പസഫിക് മഹാസമുദ്രത്തിലെ ന്യൂഗിനി ദ്വീപുകളിലാണ് ഇവയെ കൂടുതലായും കാണപ്പെടുക. വിടർന്ന 2 ചിറകുകൾ തമ്മിലുള്ള അകലം 28 സെൻറ്റിമീറ്റർ വരും. ഇന്ത്യയിലെ പൂമ്പാറ്റകളിൽ ഏറ്റവും വലുത് ഗരുഡ ശലഭമാണ്. 14 മുതൽ 19 സെൻറ്റിമീറ്റർ വരെയാണ് ഇവയുടെ ചിറകുകൾ തമ്മിലുള്ള അകലം. കിഴക്കൻ ആഫ്രിക്കയിൽ കണ്ടുവരുന്ന ഡ്വാർഫ് ബ്ലൂ ആണ് അറിയപ്പെടുന്നതിൽ വെച്ച് ഏറ്റവും ചെറിയ ശലഭം. 14 മില്ലിമീറ്റർ മാത്രമാണ് ഇവയുടെ ചിറകറ്റങ്ങൾ തമ്മിലുള്ള അകലം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ചിത്രശലഭം എന്നറിയപ്പെടുന്നത് രത്നനീലിയാണ്. 15 മുതൽ 22 മില്ലിമീറ്റർ വരെയാണ് ഇവയുടെ ചിറകുകൾ തമ്മിലുള്ള അകലം. ഇനി നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണാൻ കഴിയുന്ന കുറച്ച് ശലഭങ്ങളെ പരിചയപ്പെടാം. Thank you.
next time. Butterflies are known for their beautiful wings. What are their wings made of? Answer: tiny scales. What is the most abundant insect in the world? Answer: ants. The study of insects is known as? Answer: entomology. Which is the smallest flying insect? Answer: kikikihuna. Where do young damselflies live? Answer: in water. Which is the largest group of insects? Answer: beetles. When a caterpillar changes into a butterfly, the process is called? Answer: metamorphosis. നമ്മുടെ ചാനലിലെ കഴിഞ്ഞ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്തവരും സപ്പോർട്ട് ചെയ്തവർക്കും ഒക്കെ വളരെയധികം നന്ദി. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ വരുന്നതുവരെ ബൈ.